reactance in a transformers are used to minimize CRGO. I already parnello kainja session la le kainja session la nammal paranjirunnu hysteresis loss reduce cheyanana CRGO use cheynathu markkalla. Eddy current korikkan edana laminations use cheyum. Okay, appo edana correct answer variya? Option B aanu correct answer variya ata. Adutha question. The transformer maximum efficiency for a constant load current occurs at dash. Now, this power factor is transformer maximum efficiency occurs. And the answer is UPF. Unity power factor is transformer maximum efficiency. Transformer efficiency equation is x into kVA cos phi divided by x kVA cos phi plus pi plus x square pc. Okay, appo x ennu parnja fraction of load aanu ട്ടോ. Appom idana equation upf ennu vecha cos phi 1 ayi varum. Adupole than ede load inaanu namukku maximum efficiency kittunnathu? X fraction of load ethri aayirikkum? Square root of iron loss divided by copper loss. Idu cheydalana x kitta. ഓർത്തിരുന്നോണേ എക്സ് ഏത് ഫ്രാക്ഷൻ ഓഫ് ലോഡ്. അപ്പം ഇത് ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷൻ ഓഫ് ലോഡ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു കെ വി എ ചെയ്യണം. അപ്പോഴാണ് ഫ്രാക്ഷൻ ഓഫ് ലോഡ്, ഏത് ഫ്രാക്ഷൻ ഓഫ് ലോഡിനാണെന്ന് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സിങ്ക്രോണസ് മെഷീൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി അല്ലേ, പിന്നെ ഷണ്ട് മോട്ടറിൻ്റെ തന്നെയാണേലും ഏത് ഇക്വേഷൻ ആണ് സ്പീഡ് റിലേറ്റഡ് ടു എ ബി ബൈ 5 അത് റേഷ്യോ ആക്കിയിട്ട് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഫ്ലെക്സ് തരാം അല്ലെങ്കിൽ ഫ്ലെക്സ് കണ്ടുപിടിക്കാനുണ്ടാവും, ആ റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ റേഷ്യോ നോക്കി പഠിക്കുക. DC എന്നോടത്ത് എല്ലാം ഈ കിടക്കുക കേട്ടോ. DC ആണ്. DC സീരീസ് മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ് വിത്ത് റേറ്റഡ് എക്സൈറ്റേഷൻ. അപ്പം സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, എക്സൈറ്റേഷൻ ഫീൽഡ് കറണ്ട് എക്സൈറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ദ മോട്ടർ ഹാസ് ടു റെസിസ്റ്റൻസ് R1 ആൻഡ് R2 കണക്റ്റഡ് അക്രോസ് ആർമേച്ചർ ആൻഡ് ദ ഫീൽഡ് റെസ്പെക്റ്റീവ്ലി. അപ്പം നമുക്കറിയാം ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറുമായിട്ട് സീരീസ് ആയിരിക്കും സീരീസ് മോട്ടറിൽ. അപ്പം ഒരു റെസിസ്റ്റൻസ് ഏതിൻ്റെ അക്രോസ് കണക്ട് ചെയ്തു? ഫീൽഡിൻ്റെ അക്രോസ്. അടുത്ത റെസിസ്റ്റൻസ് ഏതിൻ്റെ അക്രോസ് കണക്ട് ചെയ്തു? ആർമേച്ചറിൻ്റെ അക്രോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എബോവ് റേറ്റഡ് സ്പീഡും കിട്ടും ബിലോ റേറ്റഡ് സ്പീഡും കിട്ടും. അപ്പം ബിലോ റേറ്റഡ് സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യണത്, അതായത് സ്പീഡ് 1500 ആണ് ഒരു മെഷീൻ്റെ റേറ്റഡ് സ്പീഡെങ്കിൽ 1500-നെക്കാളും ചെറുത് ചെറിയ വാല്യൂ 1500-നെക്കാളും ബിലോ ആയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളാണ്. അതുപോലെ തന്നെ എബോവ് റേറ്റഡ് സ്പീഡിൽ 1500-നെക്കാളും വലിയ വാല്യൂ കിട്ടണം, 1600 അല്ലെങ്കിൽ 1700 ഒക്കെ കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, അതെന്താണ്? ഫീൽഡ് ഫ്ലെക്സ് കൺട്രോൾ. ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടിയുണ്ട്, റെസിസ്റ്റൻസ് കൺട്രോൾ കേട്ടോ. അപ്പം ഈ രണ്ട് മെത്തേഡുമാണ്, ഈ മൂന്ന് മെത്തേഡുമാണ് സ്പീഡ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ, ഫീൽഡ് ഫ്ലെക്സ് കൺട്രോൾ, റെസിസ്റ്റൻസ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എബോവ് റേറ്റഡ് സ്പീഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫീൽഡ് ഫ്ലെക്സ് കൺട്രോളാണ് നമ്മൾ ചെയ്യുന്നത്. ഫീൽഡ് ഫ്ലെക്സ് സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും, അപ്പോൾ നമ്മൾ ഫ്ലെക്സ് കുറയ്ക്കുകയാണ്. സ്പീഡ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലെക്സ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിക്കേ, ഫീൽഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടിയുള്ള കറണ്ട് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് കുറയ്ക്കണം. ഈ കറണ്ട് കുറയ്ക്കണമെങ്കിൽ ഇതിൽ കൂടെയുള്ള കറണ്ട് കുറയണമെങ്കിൽ ഇത് I ആണെന്ന് വിചാരിക്കാം, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ IF ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? IA മൈനസ് I1 ആയിരിക്കും അല്ലേ. അപ്പോൾ IF കുറയ്ക്കണമെങ്കിൽ IA1 കൂട്ടണ്ടേ. അപ്പോൾ ഈ കറണ്ട് കൂടണമെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ, എന്നാലല്ലേ കൂടുതൽ കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം I1ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം IF കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കുറയ്ക്കണം. അപ്പോൾ R1 കുറയ്ക്കണം, നമുക്ക് മനസ്സിലായി. ഇനി R2 സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം EB/5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് കുറയ്ക്കാൻ പോവാണ്. ഡിനോമിനേറ്റർ കുറയ്ക്കുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് കൂടും. ഇനി EB എന്താണ്? EB എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഇവിടെ കാണാൻ, ഓക്കെ, EB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? V മൈനസ് ഐ എ ആർ എ ആണ് അല്ലേ. അപ്പം V മൈനസ് ഐ എ ആർ എ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, Then V by 5 minus IARA by 5. Then speed we have to do. In this case, armature resistance value armature resistance value armature resistance value so the speed will increases. The value kootumbo, current will flow through the armature. Korchu current idi koda poollo, mostly current will be go through the armature. Okay, so the answer is option 3 aanu, decreasing R1 and increasing R2. Okay. Okay. Appam orthirikya resistance inde value kootumbo, sorry R1 resistance inde value kootumbo, endha koodalla korakkumbo. Sorry, R1 value korrekkumbam, ee current koodum, appol idhi kodiyulla current koreyum, flux koreyum. Idu cheyyumba thanne speed nallapole koodum. Okay, appo adu orthirikka. Next question. A DC series motor is running at rated speed without any additional resistance in series. If an additional resistance is placed in series, the speed of the motor will be. Speed of the motor will be. Again, speed is equation EB by 5. EB is B minus IARA by 5. Now, we have resistance. That is V minus V by 5 minus IA into resistance add RA plus RSC. RA plus RSC by 5. Now, resistance is speed. This minus speed will decreases. So, as the armature resistance increases, speed will decreases. Okay.